നമസ്കാരം. എൻകൗണ്ടറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബലാത്സംഗ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവിനെതിരെ പരാതിക്കാരിയായ കന്യാസ്ത്രീ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിനം ഇരയുടെ മൊഴിയിൽ സ്ഥിരതയില്ലെന്ന് കോടതി കണ്ടെത്താൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? മൊഴി മാറ്റിപ്പറഞ്ഞ ഇരയുടെ നിലപാട് വിശദീകരിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. വിധിപ്പകർപ്പിന്റെ വരികൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന സത്യം എന്താണ്? അപ്പീലുമായി മുന്നോട്ടു പോകാൻ കന്യാസ്ത്രീകൾക്കൊപ്പം സർക്കാരുണ്ടോ? എൻകൗണ്ടർ പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. വിധിപ്പകർപ്പ് പുറത്തു വന്നു കഴിഞ്ഞു. 289 പേജുണ്ട്. വരികൾക്കിടയിൽ മറഞ്ഞുകിടക്കുന്ന അല്ലെങ്കിൽ വരികൾക്കിടയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള പലതുമുണ്ട്. അതേക്കുറിച്ചുള്ള അഭിപ്രായം തേടലായി മാറുന്നു ഇന്നത്തെ എൻകൗണ്ടർ. അതിഥികളായി ഞങ്ങൾക്കൊപ്പം ഇന്നുള്ളത് സിസ്റ്റർ ലൂസി കളപ്പുര, അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, അൽമായ മുന്നേറ്റം പ്രതിനിധി ശ്രീ ഷൈജു ആന്റണി, ഒപ്പം നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവർ. ആദ്യം ഞാൻ സിസ്റ്റർ ലൂസി കളപ്പുരയിലേക്ക് പോവുകയാണ്. ഗുഡ് ഈവനിംഗ് സിസ്റ്റർ. ഇന്നലെ കോടതി മുറിക്കുള്ളിൽ നടന്നത് ഒരു ഞെട്ടലോടെ ആയിരിക്കാം ഒരുപക്ഷെ സിസ്റ്റർ കണ്ടിട്ടുണ്ടാവുക. കാരണം ഇന്നലത്തെ ആദ്യ പ്രതികരണം അത്തരത്തിലായിരുന്നു. വിധിപ്പകർപ്പ് വായിച്ച ശേഷം വിധിയിൽ എഴുതി ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ് പ്രതികരണം? 289 പേജുണ്ട് കോടതി വിധി വാചകങ്ങൾ. അത്രയും വലിയ വിധി വാചകങ്ങൾ വായിച്ചെടുക്കാൻ ഏറെ സമയം വേണ്ടി വന്നു. പക്ഷെ ഓരോ പേജിൽ കൂടി കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു സാധാരണക്കാരി എന്ന നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ അതിജീവിത ആയി നിൽക്കുന്ന, അതായത് ആരാണോ അബ്യൂസ്ഡ് ആയത്, ആരാണോ വേദനിക്കപ്പെട്ടത്, ആരാണോ യഥാർത്ഥത്തിൽ മാനസികമായും ശാരീരികമായും സമൂഹത്തിന് മുമ്പിലും വ്യക്തിപരമായും നഗ്നയാക്കപ്പെട്ടത്, അവരാണ് ഒരു നീതിക്ക് വേണ്ടി കോടതിയിലേക്ക് അവസാന പിടിവള്ളി എന്ന നിലയിൽ കോടതിയെ സമീപിച്ചത്. അവിടെ ഈ വിധിവാചകങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ആ വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ കുറ്റക്കാരിയായി കണ്ടെത്താം എന്നുള്ള ഒരു വിദഗ്ധമായ ഒരു സമീപന രീതിയാണ് ആ വരികളിൽ നമുക്ക് വായിക്കാൻ തോന്നിയത്. അതേസമയം കുറ്റക്കാരനായി, അതായത് പ്രതിസ്ഥാനത്ത് നിന്ന ഫ്രാങ്കോ എന്ന് പറയുന്ന വ്യക്തി അവിടെ എങ്ങും പ്രതിപാദിക്കപ്പെടുന്നില്ല, കുറ്റക്കാരനായിട്ട് പ്രതിപാദിക്കപ്പെടുന്നില്ല. ഇത് എന്തൊരു അത്ഭുതമാണ്! വളരെ അത്ഭുതത്തോടെയാണ് ആ വരികൾ വായിക്കാൻ കഴിയുന്നത്. ഒരു സാധാരണക്കാരി എന്ന് വെച്ചാൽ ഒരു ഞങ്ങളൊക്കെ പോലെയുള്ള വിദ്യാർത്ഥികളോ എന്നെ പോലെയല്ല, ഞാൻ പറഞ്ഞ് നമ്മുടെയൊക്കെ വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ ഒരു ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർ പോലും ഈ കോടതി വിധി വായിക്കുമ്പോൾ, വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ സത്യത്തിൽ ഞെട്ടിപ്പോകും. വളരെ വേദനാജനകവും ഉത്കണ്ഠാകുലവും ആയി തീരുന്ന, ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കോടതി വിധിയാണത്. കുറ്റം ആശ്രയത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ചെന്നയാള് കുറ്റക്കാരിയായിട്ട് മാറി, ഓരോ തലത്തിലും കുറ്റക്കാരിയായിട്ട് മാറി. എവിടെയെങ്കിലും ആ സിസ്റ്റർ ഒരു ശരിയായിട്ടുള്ളത് പ്രതിപാദിച്ചു അല്ലെങ്കിൽ ഈ വാദത്തിൽ എത്തിച്ചു എന്ന് ഇതുവരെ ഒരു ഭാഗത്തും പറഞ്ഞിട്ടില്ല. മുഴുവനും പറഞ്ഞിരിക്കുന്നത് കുറ്റക്കാരിയാണെന്നാണ്. അതായത് തുമ്പു എന്നാ നെല്ലും അതിന്റെ പതിരും കൂടി വേർതിരിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തെളിവുകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. എനിക്കറിഞ്ഞുകൂടോട്ടോ ഒരു കോടതിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്ന്. ആ കോടതിയുടെ ദൗത്യമല്ല ഈ ട്രയലിനിടയിൽ അത് പൂർത്തിയാക്കേണ്ടത്. നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കാതെയാണ് ഒരു വിധി പ്രസ്താവിക്കേണ്ടത്. അതൊക്കെ വളരെ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നുള്ള ഒരു സാധാരണക്കാരിയുടെ അറിവിന്റെ തലത്തിൽ വെച്ചുകൊണ്ട്, സാധാരണക്കാർക്കും ഉണ്ടല്ലോ ഒരു നീതിബോധവും ഒരു ന്യായബോധവും ഒരു സത്യവും ഒരു ഇതെല്ലാം ഞങ്ങൾക്കും ഉണ്ടല്ലോ സാധാരണക്കാരെ, ഞങ്ങൾക്ക് ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളൊന്നും കോടതിയെ കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റോ ഒന്നും അല്ല നമ്മള്. പക്ഷേ സാധാരണ പൗരന്റെ വിദ്യാഭ്യാസവും അവന്റെ സാഹചര്യങ്ങളും ഒക്കെ പരിഗണിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും ഉണ്ട് ഒരു നീതിബോധം. ആ നീതിബോധത്തിൽ നിന്ന് ഞങ്ങൾ വളരെ വളരെ ഭീതിയോടെയാണ് കോടതിയെ ഈ പ്രാവശ്യത്തെ ഈ ഒരു വിധിവാചകങ്ങള്, 289 പേജുള്ള വിധിവാചകങ്ങള് കാണുന്നത്. ഇനി എങ്ങനെ ധൈര്യപ്പെട്ട് നമുക്കൊരു കോടതിയെ സമീപിക്കാൻ പറ്റും? ഭയത്തോടും വിറയലോടും കൂടി യഥാർത്ഥത്തിൽ 2 വർഷ സഭയ്ക്കുള്ളിൽ ഒരു സിസ്റ്റർ തേങ്ങിക്കരഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു നീതി തരണമെന്ന് പറഞ്ഞ്, ഒറ്റയടിക്ക് കോടതിയിലേക്ക് കോടതി പറയുന്നത് പോലെ പ്രതികരിക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ സാഹചര്യം അങ്ങനെയല്ല, ഞങ്ങൾ മതിലുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരാണ്,
ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ സഭയുടെ മുഴുവൻ നിയമങ്ങൾ അനുസരണ വ്രതവും പാലിച്ചുകൊണ്ട് ഈ സഹനങ്ങളെ ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. നിശബ്ദമായിട്ട് വേറെ ചോയ്സ് ഇല്ല ഞങ്ങളുടെ മുമ്പിൽ. പല വഴികളുണ്ട്, ഞങ്ങൾ പല വഴികൾ തേടും. അങ്ങനെ സഭയ്ക്കുള്ളിലെ അധികാരികളുടെ അടുത്ത് നിന്ന് ഞങ്ങൾ നിഷ്കരണം തൂത്തെറിയപ്പെടുകയാണ് ചെയ്തത്. വലിച്ചെറിയപ്പെട്ട ആ സമയത്താണ് ആ സിസ്റ്റർ ഇങ്ങനെ ഒരു സാഹസം ചെയ്തത്. ഇതൊരു മരണതുല്യമായ സാഹസവുമായിരുന്നു ചെയ്തത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ച് ഇത്രയും നാളുകളുടെ പീഡന പർവ്വതങ്ങളിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് മരിച്ച് ജീവിച്ചിരിക്കുക തന്നെയാണ്. അപ്പോൾ ഈ വിധി അവരെ ഒന്നും കൂടി കൊലപ്പെടുത്തി. അല്ലെങ്കിൽ കോടതിക്കുള്ളിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു നീതി ദേവത ഈ 289 പേജുള്ള വരികളിലെല്ലാം ഞെരിഞ്ഞ് അമർന്നു, അല്ലെങ്കിൽ ആ നീതി ദേവതയുടെ കഴുത്തിന് കൈ അമർന്നു എന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, ഇപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നത് പോലെ ഈ 289 പേജുള്ള വിധി, അതിൽ പ്രോസിക്യൂഷന്റെ കേസും പരാതിക്കാരി കൊണ്ടുവന്ന മൊഴികൾ, അനുബന്ധ തെളിവുകൾ, ഇതൊക്കെ തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു വിധിന്യായത്തിലേക്ക് വരുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ ഓരോന്നും ഇരയെ മുറിപ്പെടുത്തുന്നതാണെന്നുള്ള വാദം ഒരു ഭാഗത്ത് ശക്തമാണ്. എന്താണ് ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ആദ്യമേ തന്നെ ഇത്രയും മനോഹരമായ വളരെ ഇത്രയും മനോഹരമായ ഒരു ജഡ്ജ്മെന്റ് ഈ അടുത്ത കാലത്ത് വായിക്കാനിട വന്നിട്ടില്ല. അത്രയും മനോഹരമായ ഒരു ജഡ്ജ്മെന്റ് ആണ്. ഒന്ന് രണ്ടും സാക്ഷികളെ വിസ്തരിച്ചുകൊണ്ട് നടത്തിയ ഒരു ജഡ്ജ്മെന്റ് അല്ല. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ, ഓരോ ദിവസവും നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, നാളുകളിൽ കേരളത്തിലെയും ഭാരതത്തിലെയും നിയമ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന ഒരു വിധിന്യായം തന്നെയായിരിക്കും ഇത്. അത്രയും മനോഹരമായ ഒരു വിധിന്യായമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ അറിയാം, അതിൻ്റെ ഓരോ ഭാഗങ്ങളും, അത് എഴുതിയിരിക്കുന്ന ശൈലി, അതിൽ അപഗ്രഥിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ മേഖലകളും കണ്ടിച്ച് പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, സിസ്റ്റർ ലൂസി സിസ്റ്ററിനോടും പൊതുസമൂഹത്തോടുമുള്ള വളരെ ബഹുമാനത്തോടെ തന്നെയാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒരു ന്യായാധിപൻ 105 ദിവസത്തോളം നീണ്ടു നിന്ന സാക്ഷി വിസ്താരങ്ങളുടെയും വിചാരണകളുടെയും അവസാനം ഇത്രയും നീണ്ട ഒരു ജഡ്ജ്മെന്റ് വിധിന്യായം എഴുതുമ്പോൾ അത് അദ്ദേഹത്തിന്റെ തോന്നലുകളും അദ്ദേഹം കണ്ട സ്വപ്നങ്ങളും അല്ല എഴുതി വെക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന തെളിവുകളും രേഖകളും സാക്ഷി മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു ന്യായാധിപൻ വിധി എഴുതിയിരിക്കുന്നത്. അത്തരത്തിൽ പുറപ്പെടുവിക്കുന്ന വിധികളെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ഇനി അതിന് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പീല് പോകാനുള്ള ഭരണഘടനാപരമായ അവകാശവും അവർക്കുണ്ട്. തീർച്ചയായിട്ടും അപ്പീല് പോകാം, ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കാര്യങ്ങളും ആദ്യത്തെ പരാതിയുടെ നിമിഷം മുതൽ ഉള്ള ഓരോ കാര്യങ്ങളും അപഗ്രഥിച്ച് ഒരു അണുയുടെ ഒരു പഴുതില്ലാതെ എഴുതിയിരിക്കുന്ന അതിമനോഹരമായ ഒരു ജഡ്ജ്മെന്റ്. ഞാൻ അതിൻ്റെ അവസാനത്തെ എനിക്കൊരു 30 പേജും കൂടെ വായിച്ചു തീർക്കാൻ ഡേറ്റാ അവസാന ഭാഗങ്ങളുള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സമയമെടുത്ത് വായിച്ചു തീർത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അതിമനോഹരമായ ഒരു ജഡ്ജ്മെന്റാണ്. അത് പുറപ്പെടുവിച്ച ന്യായാധിപനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആ പ്രോസിക്യൂഷന്റെ കയ്യിലുള്ള സാക്ഷിമൊഴികളും തെളിവുകളുമാണ് വിചാരണയ്ക്ക് കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് പരാജയപ്പെട്ടത്? ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പ്രോസിക്യൂഷനെ മുമ്പിലേക്ക് വേണ്ടത്ര തെളിവുകൾ കൊണ്ടുപോയി കൊടുക്കുവാൻ, അല്ലെങ്കിൽ കൊറോബറേറ്റീവായിട്ടുള്ള ഡോക്യുമെന്റുകൾ കൊണ്ടുപോയി കൊടുക്കുവാൻ, സാക്ഷി മൊഴികൾ കൊടുക്കുവാൻ പരാജയപ്പെട്ടിടത്താണ് ഈ കേസിന്റെ വിജയം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കനെ സംബന്ധിച്ച് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശ്രീ ഷൈജു ആന്റണി, ഇത്ര മനോഹരമായ വിധിയാണ് എന്നാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ ഈ വിധിയെ വിശേഷിപ്പിച്ചത്. പൊതുസമൂഹം അങ്ങനെ ഒരു വിശേഷണം നൽകിയതായി ഈ നിമിഷം വരെ കാണുന്നുമില്ല. പരാതിയിൽ പോലീസിന് കൊടുത്ത മൊഴിയിൽ, ഡോക്ടർ എഴുതി കൊടുത്ത രേഖകളിൽ, ഇതിലൊക്കെയുള്ള വ്യത്യാസങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് കഥയും ഉപകഥയുമായി വികസിക്കുന്ന തരത്തിലാണ് ഈ വിധി വന്നിരിക്കുന്നത് എന്നുള്ള വിമർശനം പൊതുസമൂഹം ഉയർത്തുമ്പോൾ ഇത്തരത്തിൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലിനെ പോലെ ഒരാൾക്ക് ഈ വിധിയെ ന്യായീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? എന്താണ് ശ്രീ ഷൈജു ആന്റണിക്ക് ഈ വിധിയെക്കുറിച്ച് ആദ്യമായി പറയാനുള്ളത്? ശ്രീ സുജയ, ഈ ശ്രീ ജസ്റ്റിൻ പള്ളിവാതുക്കൽ എല്ലാ സമയത്തും ബലവാന്മാർക്കൊപ്പമായിരുന്നു. പ്രബലരായ ആളുകൾക്ക് അനുകൂലമായി വിധി വരുമ്പോൾ ആ വിധിയെ സ്വീകരിക്കുകയും ജസ്റ്റിഫൈ ചെയ്യുകയും, അതിനെതിരായി വിധി വരുമ്പോൾ ആ വിധിയെ വളരെ നിശിതമായി
കർക്കശമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതുക്കൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അഭയ കേസിലെ വിധിയൊക്കെ വന്നപ്പോൾ അദ്ദേഹം എഴുതിയ കുറേ പോസ്റ്റുകളൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞത് വളരെ മനോഹരമായൊരു വിധി എന്നാണ്. ഞാനും അങ്ങനെ തന്നെ പറയും, വളരെ മനോഹരമായ നിറയെ കെട്ടുകഥകളുള്ള ഒരു പ്രതിയെ നിർബന്ധപൂർവം എങ്ങനെ രക്ഷിക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചെഴുതിയ ഒരു വിധിയായിട്ടാണ് ഞാനിത് വായിക്കുന്നത്. ഈ വിധി സ്വതന്ത്ര മനസ്സോടുകൂടി ആര് വായിച്ചാലും, ജഡ്ജി ഒരു പ്രിജിഡൂസോടുകൂടിയാണ്, മുൻവിധിയോട് കൂടിയാണ് ഇത് എഴുതിയത് എന്ന കാര്യം വ്യക്തമാണ്. അത് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒന്ന്, PW1 എന്ന് പറയുന്ന ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീയെ എങ്ങനെയെല്ലാം ഡിസ്ക്രെഡിറ്റ് ചെയ്യാമെന്ന്, ഈ പുറമേയുള്ള പൊതുസമൂഹം ഡിസ്ക്രെഡിറ്റ് ചെയ്യണത് പോലെയല്ല, ഏതെല്ലാം വഴിക്ക് ഡിസ്ക്രെഡിറ്റ് ചെയ്യാമെന്ന് ആ വിധിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എഴുതി വച്ചിരിക്കുകയാണ്, തുടക്കത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പൊ PW1 ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളത് ജഡ്ജിയുടെ ഒരു ആവശ്യമായിരുന്നു. എന്തിന്റെ പേരിലാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്? അത് വളരെ രസകരമായൊരു കാര്യമാണ്. PW1 തുടക്കം മുതൽ പെനിട്രേറ്റീവ് സെക്സ് എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാത്തതിന്റെ പേരിലാണ്. PW1 ലീഗൽ ടേംസ് ഒന്നും അറിയില്ല. സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് അതിനകത്തുണ്ടെന്നാണ് അവരുടെ വിചാരം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാക്കുകൾ പറഞ്ഞാൽ, റേപ്പ് എന്ന് പറഞ്ഞാൽ അതിലുണ്ടെന്നാണ് അവരുടെ വിചാരം. അവര് ഈ ലീഗൽ ടേംസ് ജസ്റ്റിൻ പള്ളിവാതുക്കലിനെ പോലെ ലീഗൽ ടേംസ് പഠിച്ച് ഒരുങ്ങിയിരുന്ന് ഇങ്ങനെ ആണ് പെനിട്രേറ്റീവ് സെക്സ് എന്നൊരു വാക്ക് ഉപയോഗിക്കണം എന്ന്, ഒരു കന്യാസ്ത്രീ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചില്ല എന്നുള്ളത് ഒരു വലിയൊരു അപരാധമായി കോടതി കണ്ടെത്തി. ശ്രീ ഷൈജു ആന്റണി, ശ്രീ ഷൈജു ആന്റണി, അവിടെയാണ് ഒരു വ്യക്തത വേണ്ടത്. ശ്രീ ഷൈജു ആന്റണി, കന്യാസ്ത്രീയെ കുറിച്ച് അങ്ങ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അവർക്ക് നിയമപരമായി എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതെന്ന് അറിയില്ലായിരിക്കാം. പക്ഷേ ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്, പ്രോസിക്യൂഷൻ ഹാസ് ഫെയിൽഡ് ടു ഗിവ് പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഫോർ ദ ഇൻകൺസിസ്റ്റന്റ് വേർഷൻ. അതായത് കൊടുത്ത മൊഴിയിലെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതിലെ ഒരു വ്യക്തത വരുത്താൻ പ്രോസിക്യൂഷന് കഴിയുമായിരുന്നില്ലേ? ഇതിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടില്ലേ എന്നത് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതല്ലേ? സുജയ പറഞ്ഞത് ശരിയാണ്, ഞാൻ അത് സമ്മതിക്കുന്നു. ഞാൻ ആ വാചകം വായിച്ചതാണ്, പ്രോസിക്യൂഷൻ ഹാസ് ഫെയിൽഡ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അവിടെയല്ല. ഇവിടുത്തെ പ്രശ്നം, പ്രോസിക്യൂഷൻ വളരെ കൃത്യമായിട്ട് ഇതെന്തുകൊണ്ടാണ് ഒരു സാധാരണ സ്ത്രീ പലയിടത്ത് മൊഴി കൊടുത്തപ്പോൾ പല വാക്കുകൾ ഉപയോഗിച്ചത്, അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിന് എന്താണ് സുപ്രീം കോടതി അതിനെ കണ്ടിട്ടുള്ളത്? സുപ്രീം കോടതി പറയുന്നത് പാരറ്റ് ലൈക്ക് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്കാർഡഡ് എന്നാണ്. അതായത് തത്തമ്മ പറയുന്നത് പോലെയാണ് പ്രതി അല്ല ഒരു വാദി വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യണമെന്നാണ്. അതിനകത്തുള്ള മൈനർ മിസ്റ്റേക്സ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ക്രെഡിബിൾ തിങ് എന്നാണ്. അത് സംബന്ധിക്കുന്ന വിധിന്യായങ്ങൾ പ്രോസിക്യൂഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിവിടെ കോട്ട് ചെയ്തിട്ടില്ല, വിധിയിൽ കോട്ട് ചെയ്തിട്ടില്ല. അത് സംബന്ധിച്ച വിധിന്യായങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ആ എഴുതി കൊടുത്തത് പോലും വിധിന്യായത്തിൽ കോട്ട് ചെയ്തിട്ടില്ല, അത് കണ്ടിട്ടില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ എന്താണോ കരുതിയിരുന്നത്, എന്താണോ കണ്ടിരുന്നത്, അതിന് വിപരീതമായി, അതിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. എങ്ങനെയാണ് ഇപ്പൊ ഞാൻ സി പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്, ഈ കന്യാസ്ത്രീയെ തുടക്കം തൊട്ടേ ഹാൻഡിൽ ചെയ്യുന്ന പ്രോസിക്യൂഷന് നിങ്ങൾ പെനിട്രേറ്റീവ് സെക്സ് എന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞ് 4 പേജ് എഴുതി കാണാതെ പഠിപ്പിച്ചുകൂടെ കൊണ്ടുവന്ന് പറഞ്ഞുകൂടെ? സത്യസന്ധമായ ഒരു പ്രോസിക്യൂഷന്, സത്യസന്ധരായ ഒരു അന്വേഷണ ടീമിന് ഇത്തരം കേസുകൾ ജയിക്കാനാവില്ലെന്നതിൻ്റെ തെളിവാണിത്. ഈ സത്യസന്ധത എന്താണെന്നുള്ളത് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഇഷ്ടംപോലെ ഉണ്ടെന്നേ, ആ ജഡ്ജ്മെന്റ് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയാണ്. താങ്കൾക്ക് അറിയാമല്ലോ, നമ്മളൊരു നിയമ സംവിധാനത്തിലൂടെ പോകുമ്പോൾ കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്താനും ആ തെളിവുകൾ കൃത്യമായി സ്ഥാപിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എങ്കിൽ നീതി ഇരയുടെ ഭാഗത്താണെങ്കിലും അത് നിഷേധിക്കപ്പെടുന്ന ആദ്യത്തെ ഉദാഹരണമല്ല ഇത് എന്ന് അങ്ങേക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് ഇതിന്റെ ഒരു നിയമപരമായ യെസ്, അപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇതിന്റെ ഒരു നിയമപരമായ സാധ്യത നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് പോകാനാണ് ഇപ്പോൾ ഇരയായ പരാതി
സർവകലാശാലക്കാരിയായ കന്യാസ്ത്രീയുടെ തീരുമാനം സർക്കാർ അപ്പീലിനൊപ്പമുണ്ടോ എന്നുള്ളതിൽ കൃത്യമായ ഒരു ഉത്തരം ഈ മിനിറ്റ് വരെ വന്നിട്ടില്ല. ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഏതായാലും ഈ ഒരു കേസിൽ ഉണ്ടായ വീഴ്ച, പ്രത്യേകിച്ചും വിചാരണ നടക്കുമ്പോഴൊക്കെ കന്യാസ്ത്രീക്ക് നീതി ലഭിക്കുമെന്നുള്ള, അല്ലെങ്കിൽ കന്യാസ്ത്രീ പറഞ്ഞ ഭാഗങ്ങൾ ശരിയാണെന്ന് കോടതി കണ്ടെത്തുമെന്നുള്ള ഒരു ഒരു രീതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമായിരുന്നു പൊതുസമൂഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഈ അന്തിമഘട്ടത്തിൽ ഇന്നലെ രാവിലെ 11 മണിക്ക് നമ്മൾ കോടതിയിൽ നിന്ന് കേൾക്കുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തനെന്ന്. എന്താണ് ഈ കേസിൽ, എവിടെയാണ് പിഴച്ചത്, അല്ലെങ്കിൽ കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ അത് നിയമപരമായി സാധുതയുള്ളതാണോ നിലനിൽക്കുന്നതാണോ? തീർച്ചയായിട്ടും അപ്പീല് പോകാനാണ് സാധ്യത. അപ്പീൽ അഗൈൻസ്റ്റ് അക്വിറ്റൽ എന്ന് പറയും. ഹൈക്കോടതിയിൽ സർക്കാരിലൂടെ അപ്പീൽ പോകേണ്ട കേസാണ്. ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ നേരത്തെ ഒരു അഭിഭാഷകൻ പറഞ്ഞതുപോലെ, ഞാൻ ഈ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ശ്രീ ഷൈജു ആൻ്റണി പറഞ്ഞതുപോലെ ന്യായാധിപനെപ്പറ്റി മോശമായിട്ടുള്ളൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. നമ്മൾ വിധിന്യായം വായിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള കമൻ്റ് ഉണ്ടെങ്കിൽ പറയാം. തീർച്ചയായിട്ടും വളരെ മിടുക്കനായിട്ടുള്ള, സമർത്ഥനായിട്ടുള്ള ഒരു ന്യായാധിപനാണ്. അവരൊരു കോമ്പറ്റിറ്റീവ് എക്സാമൊക്കെ എഴുതി വന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ അന്യായമായിരിക്കും നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്നത്. ഞാൻ ഈ ജഡ്ജ്മെൻറ്റിനെ പറ്റി മാത്രം പറയാം. അതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് വളരെ മെക്കാനിക്കലായിട്ടാണ് ഇതിൽ നിയമം അപ്ലൈ ചെയ്തിരിക്കുന്നത്. ന്യായം നടപ്പാക്കിയോ നീതി നടപ്പാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പാർഷ്യലായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ഈ സെയിം സെറ്റ് ഓഫ് എവിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺവിക്ഷൻ പോസിബിളാണ്. ഇതിനകത്ത് ഈ കോടതി പറയുന്നത് പോലെയുള്ള ടെക്നിക്കൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിസ്ക്രീപ്പൻസി, പോലീസിനോട് പറഞ്ഞതിനകത്ത് ഇന്ന കാര്യമില്ല, അല്ലെങ്കിൽ ഡോക്ടറിനോട് പറഞ്ഞതിനകത്ത് നിന്ന് ഒരു ഭാഗമില്ല എന്നൊക്കെ പറയുന്നത്, അതൊരു വലിയ ഫേറ്റലാകുന്നില്ല. അത് ആ ഭാഗം ഞാൻ ശ്രീ ഷൈജു ആൻ്റണി പറഞ്ഞതിനോട് യോജിക്കുകയാണ്. കാരണം അത് സുപ്രീം കോടതിയുടെ വിധികളുണ്ട്, ഓരോ കേസിലും അതിൻ്റെ ഫാക്റ്റ് നോക്കിയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ട്രയൽ ജഡ്ജി മറന്നുപോയൊരു കാര്യം, ഇവരുടെ ഈ ഫിഡ്യൂഷ്യറി പൊസിഷൻ, ബിഷപ്പ് ഏത് സ്ഥാനത്തിരിക്കുന്ന ആൾ ആണ്, ഈ വിക്റ്റിം എന്ന് പറയുന്നത് എന്താണ് അവരുടെ പൊസിഷൻ, അതിനകത്ത് അവർക്ക് പോയി തിരിച്ച് മഠത്തിലോട്ട് കയറി വരാൻ പറ്റുമോ? പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ബിഷപ്പിനെ പറ്റി പല കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞിട്ട് നേരെ തിരിച്ച് മഠത്തിലോട്ടാണ് ഇവർക്ക് വരേണ്ടത്. കോടതിയിൽ വരുമ്പോഴായിരിക്കും അവർക്ക് കുറച്ചുകൂടെ സമാധാനമായിട്ട് മാനസികമായിട്ടൊരു തയ്യാറെടുപ്പോടുകൂടി വന്നിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ നാരേറ്റ് ചെയ്യുന്നത്. ഇവർ നിയമമെല്ലാം പഠിച്ച് അരച്ച് കലക്കി കുടിച്ച് പഠിച്ചിട്ട് വന്ന ഒരാളല്ല, ഒരു സാധാരണക്കാരിയാണ്. അവർ ചിന്തിക്കുന്നത് ന്യായാധിപനും മനസ്സിലാകണം. കാരണം ഇത് നമ്മൾ ആ വിക്റ്റിമിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ, ഒരു സഹാനുഭൂതിയോടുകൂടി ഒരു സെൻസിറ്റിവിറ്റിയോടുകൂടി നോക്കിയാൽ മാത്രമേ ഈ നിയമം അപ്ലൈ ചെയ്യുമ്പോൾ അത് ശരിയാകത്തുള്ളൂ. ഈ സെയിം സെറ്റ് ഓഫ് എവിഡൻസ്, ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ തിരിച്ചൊരു വിധി പോസിബിളാണ്. ഇതിനകത്ത് പങ്കെടുക്കുന്ന മറ്റേ അഭിഭാഷകൻ പറഞ്ഞതിനോട് അദ്ദേഹം പറഞ്ഞു, ഇത് പഠിക്കേണ്ടത് നിയമ ചരിത്രത്തിൽ ഇതൊരു പാഠമാകുന്നു. എനിക്ക് തോന്നുന്നത് ഇത് എങ്ങനെ ജഡ്ജ്മെൻ്റ് എഴുതരുത് എന്നുള്ളതിനെ പറ്റിയൊരു പാഠമാകും. കാരണം ഹൈക്കോടതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും തിരുത്തപ്പെടാനും ഇതിനകത്തെ തെറ്റുകൾ അപാകതകൾ ഈ എവിഡൻസ് കണ്ടിട്ട് ഈ എന്തുകൊണ്ടാണ് ഇതിനകത്ത്. ഈ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാം, ബിഷപ്പ് ഫ്രാങ്കോയുടെ പഴയകാല ചരിത്രം ഇതിനകത്ത് പ്രാധാന്യമില്ല എന്ന് ജഡ്ജി രേഖപ്പെടുത്തി, സമ്മതിക്കുന്നു. കാരണം സുപ്രീം കോടതിയുടെ വിധികളുണ്ട്, അക്യൂസ്ഡിന് പഴയതായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ശിക്ഷിക്കപ്പെടാൻ പാടില്ല. പക്ഷേ വിക്റ്റിമിനോ, വിക്റ്റിമിനെ എന്തുകൊണ്ട് വിക്റ്റിമിന് വേണ്ടിയിട്ട് പ്രതിഭാഗം കൊണ്ടുവന്ന ചില കാര്യങ്ങൾ, അത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടും ഒരു കസിൻ ഒരു കത്തെഴുതിയെന്ന് പറയുന്നു, അവർ ജയ ഫ്രാൻസിസ് എന്ന് പറയുന്ന കക്ഷി തന്നെ കോടതി വന്നിട്ട് നിഷേധിക്കുകയാണ്, ഇത് ഫേക്കാണ് എന്ന് പറയുന്നു, എന്നിട്ടും കോടതി അതിനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ വിക്റ്റിമിന് എന്തുകൊണ്ട് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല? ഈ ഇതെല്ലാം സഹിച്ച് ഈ കേസ് പറയാൻ വേണ്ടി കോടതിയിൽ വരുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് കോടതി ആ ഒരു പരിഗണന, മാനുഷികമായിട്ടുള്ളൊരു പരിഗണന, ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അക്യൂസിന് കൊടുക്കുന്ന ആ പരിഗണന വിക്റ്റിമിന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതുപോലെ ഈ പറയുന്ന ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത് അത്ര ഫേറ്റിലാകുന്നില്ല. എങ്ങനെയാണത് ഫേറ്റിലാകുന്നത്? പല പ്രാവശ്യം അതിനകത്ത് പീഡിപ്പിക്കപ്പെട്ടു. ഇവർ പറയുന്ന കാര്യങ്ങൾ, ബിഷപ്പ് എന്നെ കൂടെ കിടക്കാൻ വിളിച്ചു എന്ന് പറയുന്നത്, അത് എന്താണ് ഇൻറ്റൻഷൻ? നേരത്തെ ഇവർ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു, പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എന്ത് വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നുള്ളത് ആ ട്രയൽ ജഡ്ജിയുടെ ഒരു മാനസികമായിട്ടുള്ള യുക്തിയാണ്. പക്ഷേ അത് നിയമത്തിൻ്റെ ഇതിൽ കൂടി നമ്മൾ ആ പ്രത്യേക സിറ്റുവേഷൻ കാരണം ഇവരെവിടെയാണ് താമസിക്കുന്നത്, ആർക്കെതിരെയാണ് ഇവർ കംപ്ലയിൻറ്റ് പോകുന്നത്, എന്താണ് അവർ ഫേസ് ചെയ്യുന്ന ആ സിറ്റുവേഷൻ, ഇത് മനസ്സിലാക്കിയിട്ട് വിധി എഴുതുവാണെങ്കിൽ നേരെ തിരിച്ചുള്ള ഒരു വിധി പോസിബിൾ ആണ്.
അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ അങ്ങ് പറഞ്ഞ ഈ ഒരു പരാതിക്കാരിക്കെതിരെയുള്ള പരാതി, അതും ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്, ജഡ്ജ്മെന്റിൽ അതും കോട്ട് ചെയ്തിട്ടുണ്ട്, അക്കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് വരെ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അതായത് ഡിഫൻസ് പറയുന്നത് ഈ പരാതിക്കാരിക്കെതിരെ ഒരു പരാതിയുണ്ട് ബൈ ഹർ ഓൺ കസിൻ ദാറ്റ് ഷീ ഹാഡ് ഇൻഡൾജ്ഡ് ഇൻ സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് ഹെർ ഹസ്ബൻഡ്. അതിനെക്കുറിച്ച് പോലും വിശദീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി മറ്റൊരു ജഡ്ജ്മെന്റ് കോട്ട് ചെയ്തുകൊണ്ട് ഇതിലൊരു വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ അതാണ് പൊതുസമൂഹം ചോദ്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൗർഭാഗ്യകരമായി പോയി. അങ്ങനെയല്ലല്ലോ, ഈ ഒരു കേസിൻ്റെ ഫാക്റ്റല്ലേ കോടതി ഈ വിധിക്ക് കാരണമാക്കേണ്ടത്? ഇതിനകത്ത് നിന്ന് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു കൺസെൻഷ്വലായിട്ട് വേറൊരു ഇത് ഞാനതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അങ്ങനെ എന്താണ് അതിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ ബിഷപ്പിനെതിരെയുള്ള കേസല്ലേ ഈ ഈ കേസിൻ്റെ പ്രാധാന്യമുള്ളത്? അതോ വേറെ ആൾ എഴുതിയെന്ന് പറയുന്ന കത്ത്, അത് ആ കക്ഷി, അതായത് ജയാ ഫ്രാൻസിസ് എന്ന് പറയുന്ന വിറ്റ്നസ് തന്നെ കോടതി വന്നിട്ട് അത് ഫേക്കാണെന്ന് പറയുന്നു, എന്നിട്ടും കോടതി അത് വിശ്വസിക്കുന്നില്ല. അതിൻ്റെ എന്താണ് അതിൽ നിന്ന് ഡ്രോ ചെയ്യാൻ, എന്ത് ഇൻഫറൻസ് ആണ്, എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് വളരെ ദൗർഭാഗ്യകരമായി പോയി. ഇതാണ് ഈ വളരെ സമർത്ഥരായിട്ടുള്ള, ഇവർ ജഡ്ജസ് എല്ലാം മനുഷ്യരാണ്. അപ്പം അത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായിട്ടുള്ള തെറ്റുകൾ വരാം. ഈ ജഡ്ജ്മെൻറ്റിനകത്ത് വളരെ വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമപരമായിട്ടും തെറ്റ് തന്നെയാണ്. ഹൈക്കോടതി വരുമ്പോൾ അത് തിരുത്തപ്പെടും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, അടുക്ക ജസ്റ്റിൻ പള്ളിവാതുക്കൽ, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓക്കെ, ശ്രീ ഷൈജു ആന്റണിയിലേക്ക് ഞാൻ വരാം. അടുക്ക ജസ്റ്റിൻ പറഞ്ഞോളൂ. അല്ല, ഈ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ, സോറി ക്ഷമിക്കണം, പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞ കാര്യത്തിനോട് ഒരു ചെറിയ കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. ഈ പരാതി കൊടുത്തയാൾ വന്ന് നിഷേധിക്കുക മാത്രമല്ല, ആ പരാതിയിൽ ഈ വിക്ടിമിനെ സംബന്ധിച്ച ദേഹ, വിക്ടിമിന്റെ ശരീരം സംബന്ധിച്ച ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ദേഹപരിശോധന നടത്തി അത് തെറ്റാണെന്നും ആ പരാതിയെ ഫേക്കാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പൊ പരാതിക്കാരി വന്ന് പരാതി തെറ്റാണെന്ന് പറഞ്ഞു, ആ പരാതിയിൽ പറഞ്ഞ ദേഹപരിശോധന നടത്തി ആ പരാതിയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്. എന്നിട്ടും കോടതി അത് ഉപയോഗിച്ചു എന്നുള്ളിടത്താണ് കോടതി പ്രിജുഡീസോടുകൂടി കണ്ടോ എന്ന് സംശയിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ആ കോടതി ജഡ്ജി എന്ന ഒരു വ്യക്തിയെ മാനഹാനിപ്പെടുത്താൻ ഉദ്ദേശിച്ചു. വിധിയോടുള്ള യോജിപ്പോ വിയോജിപ്പോ രേഖപ്പെടുത്താം, അത് മാത്രമാണ് നമ്മുടെ ഈ ചർച്ചയിലൂടെയും ഉദ്ദേശിക്കുന്നത്. അതുകൂടി ഞാനൊന്ന് വ്യക്തത വരുത്തുകയാണ്. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, എന്താണ് ഇതിനുള്ള മറുപടി? ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനും ശ്രീ ഷൈജു ആന്റണിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെയുള്ള പരാമർശങ്ങൾ ഈ വിധിയിലേക്ക് കൊണ്ടുവന്നതിനെയാണോ താങ്കൾ ഈ മഹത്തരമെന്ന് തുടക്കത്തിലെ വിശേഷിപ്പിച്ചത്? ശ്രീ സുജയ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ചാർജ് ചെയ്യപ്പെടുന്ന കുറ്റങ്ങളുണ്ട്. ആ കുറ്റങ്ങൾ പ്രൂവ് ചെയ്യണമെങ്കിൽ, അത് ഇൻഗ്രീഡിയൻസ് ടു പ്രൂവ് ദി പർട്ടിക്കുലർ ഒഫൻസ്, ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ആ ഇൻഗ്രീഡിയൻസ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടണം. നമ്മുടെ ചിന്തകളും നമ്മുടെ ആലോചനകളും നമ്മുടെ ഭാവനയും ഒന്നും അല്ല അവിടെ വരുന്നത്. ഈ കേസ് വിശദമായി പഠിച്ച് ഇത്രയും ദീർഘനാള് ആ കേസ് വാദം കേട്ട് ഈ തെളിവുകൾ പരിശോധിച്ച് അത് മുന്നോട്ട് പോകുമ്പോൾ ഈ ന്യായാധിപൻ അല്ലെങ്കിൽ ആ വിധി പ്രസ്താവിക്കുന്ന, കേസ് കേൾക്കുന്ന ജഡ്ജി ആ ഇൻഗ്രീഡിയൻസ് പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് വിശദമായിട്ട് പരിശോധിക്കുന്നത്. അങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തി അദ്ദേഹം ആ ചാർജ് ഷീറ്റ് പ്രകാരമുള്ള കുറ്റപത്രത്തിൽ പറയുന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. അത് പ്രൂവ് ചെയ്യാനാണ് പ്രോസിക്യൂഷന് പരാജയം വന്നിരിക്കുന്നത്. അത് പ്രോസിക്യൂഷന്റെ പരാജയമാണ്. അത് പ്രോസിക്യൂഷൻ ഇനി അത് പ്രോസിക്യൂഷന്റെ പരാജയവും പ്രതിയുടെ വിജയമാണ്. ഇപ്പം വക്കീലും പറഞ്ഞു, അഡ്വക്കേറ്റ് പ്രശാന്തും പറഞ്ഞു, നമ്മുടെ ഷൈജുവും പറഞ്ഞു, രണ്ടു കൂട്ടരും പറയുന്നു അത് പ്രതിഭാഗത്തിന്റെ വിജയമാണ്. പ്രതിഭാഗം സാക്ഷി അവിടെ നല്ല രീതിയിൽ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളെ ഖണ്ഡിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ വിജയം. അപ്പം ഈ ഖണ്ഡിക്കപ്പെടുന്ന തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒഫൻസ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസിനെ ഓരോന്നിനെയും അത് കട്ട് ചെയ്ത് പോകുമ്പോൾ അതിനെ ബലപ്പെടുത്താൻ വേണ്ടുന്ന തെളിവുകൾ കൊണ്ടുവരേണ്ടത്, വാദമുഖങ്ങൾ ഉന്നയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ചുമതലയാണ്. അത് ചെയ്യാനാണ് അവർ പരാജയപ്പെട്ടിരിക്കുന്നത്, ഒന്നത്. പിന്നെ രണ്ട്, അഡ്വക്കേറ്റ് പ്രശാന്ത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഇന്റൻഷനാണ് പ്രധാനപ്പെട്ടത്. ആ ഇന്റൻഷൻ പ്രൂവ് ചെയ്യുന്നതിലും ഈ ജഡ്ജ്മെന്റ് വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് പരാജയം തീർച്ചയായിട്ടുണ്ട്.
പിന്നെ സഹാനുഭൂതിയുടെ കാര്യം പറഞ്ഞു. ഇവിടെ വിക്ടിമിന് മാത്രമാണോ എല്ലാ കേസുകളിലും സഹാനുഭൂതിയുള്ളത്? ഈ വിക്ടിമിനുള്ളത് പോലത്തെ വ്യക്തിത്വവും മഹനീതിയും എല്ലാം പ്രതിക്കുമില്ലേ? ആ പ്രതിയുടെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടുന്ന നിയമങ്ങളും നമ്മുടെ രാജ്യത്തില്ലേ? അപ്പൊ പ്രതിക്ക് വിക്ടിമിന് മാത്രം സഹാനുഭൂതി, പ്രതിക്ക് സഹാനുഭൂതി ഇല്ല എന്നുള്ള ഒരു സമീപനം നമുക്ക് പാടില്ല. അത് പൊതുവെ വക്കീൽമാരായിട്ടുള്ള ആരും അത് സ്വീകരിക്കരുത് എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പ്രതി, ഒരു കേസുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു പ്രതി, ആ വിചാരണ കഴിഞ്ഞ് അത് പ്രൂവ് ചെയ്യപ്പെടുന്നത് വരെ അവൻ കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി മാത്രമാണ്. കോടതി തെളിവുകളും മറ്റും പരിശോധിച്ച് വിധി കൽപ്പിക്കുന്നത് വരെ കുറ്റാരോപിതൻ മാത്രമാണ്. അതുവരെ അദ്ദേഹത്തോടും സഹാനുഭൂതി കാണിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. വിക്ടിമിന് മാത്രമല്ല സഹാനുഭൂതി ഉള്ളത്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഷൈജു പറഞ്ഞു, ഞാൻ ഈ ജസ്റ്റിൻ പള്ളിമാതക്കൾ എന്ന് പറയപ്പെടുന്ന ആൾ ഇന്ന് പ്രബലന്മാർക്ക് ഒപ്പമുള്ളതാണെന്ന് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആള് മാറിപ്പോയി എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഞാൻ അങ്ങനെ ചാനൽ ചർച്ചകൾ വന്നിരിക്കാത്തയാളാണ്, സോഷ്യൽ മീഡിയയിൽ എഴുതാത്തയാളാണ്, സോഷ്യൽ മീഡിയയുടെ ഒരു പ്രതികരണമായിട്ട് വരാത്തയാളാണ്, ഒരു കുറിപ്പ് പോലും സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യങ്ങളുമായിട്ട് ഇടാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആള് മാറിപ്പോയി എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അങ്ങനെ വിശേഷിപ്പിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. ഓക്കെ, സിസ്റ്റർ ലൂസി കളപ്പുര, ഈ ഒരു വിഷയത്തിൽ ഇരയ്ക്ക് എന്നതുപോലെ തന്നെ അതിജീവിത എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രയോഗിക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിജീവിതയ്ക്കുള്ളതുപോലെ തന്നെയുള്ള നീതി നടപ്പാക്കേണ്ട ആവശ്യകത ഇവിടെ കുറ്റാരോപിതനായി നിന്നിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനും ഉണ്ട് എന്നുള്ള വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനോട് എത്ര കൊണ്ട് യോജിക്കാൻ കഴിയും സിസ്റ്ററിനെ എന്ന് എനിക്കറിയില്ല. എന്തായാലും കന്യാസ്ത്രീയുടെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ പ്രധാനമായും ഈ ഒരു വിധിന്യായത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വിധിന്യായത്തിന്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ആ വരികൾക്കിടയിൽ തിരികെ വെച്ചിരിക്കുന്ന പല പ്രയോഗങ്ങളെക്കുറിച്ചുമുള്ള വിയോജിപ്പുകൾ ഈ പാനലിൽ പലരും ഇതിനകം മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിർണായകമായ പല തെളിവുകളും മിസ്സായതിനെ കുറിച്ച് സിസ്റ്ററിന് എന്താണ് തോന്നുന്നത്? പ്രത്യേകിച്ചും കന്യാസ്ത്രീക്ക് ഈ പറയുന്ന സന്ദേശങ്ങൾ അയച്ച മൊബൈൽ ഫോൺ അത് ആക്രിക്കടയിൽ കൊടുത്തു എന്നൊക്കെയുള്ള മൊഴി, അങ്ങനെയുള്ള മൊഴികളല്ലേ യഥാർത്ഥത്തിൽ ഈ കേസ് കന്യാസ്ത്രീ പരാജയപ്പെടുന്നതിലേക്ക് എത്തിച്ചത്? കേസിന്റെ മൊഴികളൊക്കെ കൊടുത്തപ്പോൾ മാറിപ്പോയി എന്ന് പറയുന്നത് ഒരു സിസ്റ്ററിനെ സംബന്ധിച്ച് നിങ്ങൾക്കത് അത് ഒരു സിസ്റ്റർ പല വ്യക്തികളോട് താൻ ഇങ്ങനെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു, ഇന്ന 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 ഘടകങ്ങളിലൂടെയൊക്കെ കടന്നുപോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതം കഴിക്കാത്തയാളാണ്, ഒരു പുരുഷനുമായി ഒരു തരത്തിലും ബന്ധപ്പെടാത്തയാളാണ്, പ്രത്യേകിച്ച് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് പോലും തെറ്റാണ്, അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് എന്നൊക്കെ എത്ര സിസ്റ്റേഴ്സ് ഇപ്പോഴും ധൈര്യപൂർവ്വം പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെല്ലാം വളരെ വിദൂരതയിൽ ഇരിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പദപ്രയോഗങ്ങളിൽ പോലും. അപ്പൊ എത്ര മാത്രം മാനസികമായിട്ട് ലജ്ജാവതിയും പിന്നെ ഇതൊക്കെ എങ്ങനെ മറ്റുള്ളവരോട് പറയും എന്നുള്ള വളരെയധികം കൺഫ്യൂഷൻസും ടെൻഷൻസും മരണതുല്യം കടന്നുപോയ ഒരു വ്യക്തിയാണ് സിസ്റ്റർ. ഒരാളുടെ അടുത്ത് മൊഴി കൊടുത്താൽ പോരാ, ഇതൊരു ചങ്ങല പോലെ കിടക്കുന്ന ഒരു പ്രയാണമാണ്. ഇവിടെ ഒരു വിവാഹിതനോ ഒരു വിവാഹിതയോ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ ഈസി ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, അല്ലെങ്കിൽ ഞങ്ങളെ പരസ്പരം സഹായിക്കണമേ, സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ, ഈ വാക്കുകളൊക്കെ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുക. അപ്പൊ സാധാരണ മറ്റുള്ളവരോട് പങ്കുവെക്കുക, അപ്പൊ അതിൻ്റെതായ ചില പാകപ്പിഴകൾ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള പാകപ്പിഴകൾ സ്വാഭാവികമാണ്. വളരെ നിർമ്മല മനസ്കരായ വളരെ ശാന്തമായി ഇടപെടുന്ന കന്യാസ്ത്രീകളെ ഞാനും നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇടപഴകുമ്പോഴും ഈ ബലാത്സംഗം നടന്നുവെന്ന് ആരോപിക്കുന്ന അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ അയച്ച സൗഹൃദ മെയിലുകൾ അടക്കം തെളിവുകളായി കോടതിയുടെ മുന്നിലേക്ക് വരികയാണ്. അതിനുശേഷം ഒന്നിച്ച് യാത്ര ചെയ്തതിനെ കുറിച്ച് കന്യാസ്ത്രീ പറയുന്ന മൊഴിയിലെ പൊരുത്തക്കേടുകൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും കുറച്ചുകൂടി അവധാനതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഒരു പക്ഷേ പ്രോസിക്യൂഷൻ നന്നായിട്ട് തന്നെ പരാജയപ്പെട്ടിട്ടുണ്ടാവും, വേറൊരു മാർഗവുമില്ല. അപ്പൊ നമുക്ക് ജഡ്ജിയുടെ വരികളെ നമ്മൾക്ക് അതിനകത്ത് വളരെയധികം അപാകതകളുണ്ട്. അത് പ്രതിയോട് ചേർന്ന് നിന്നിട്ടുള്ളതാണ്. ഇരയെ വിമർശിച്ച് കുറ്റക്കാരിയായിട്ട് കണ്ടെത്തുന്ന രീതിയിലുള്ളതാണെന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ പരാജയപ്പെട്ടത്? ഇവിടെ പ്രതിഭാഗം വക്കീൽ വിജയിച്ചു. ഇവിടെ അതിജീവിതയുടെ ഭാഗം വക്കീൽ പരാജയപ്പെട്ടു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തേണ്ടി വരികയുള്ളൂ. എങ്ങനെയാണ് ഒരു സിസ്റ്ററിന്റെ അടുത്തുനിന്ന് തെളിവുകൾ പോവുക? ആ സിസ്റ്റർ എന്തുകൊണ്ടാണ് പിന്നെ ഈ ബിഷപ്പിന്റെ കൂട്ടത്തിലുള്ള ഫംഗ്ഷനുകളിൽ പങ്കെടുക്കേണ്ടി വന്നത്? അതൊക്കെ ഒരു സിസ്റ്റർ എന്ന നിലയിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ സിസ്റ്റർ അതേപോലെ തന്നെ അവരുടെ പ്രോസിക്യൂട്ടറോടും പറഞ്ഞിട്ടുണ്ടാവും. അത്ര നിസ്സഹായമോ ദയനീയമായ ഒരു സാഹചര്യത്തിൽ ഒരു അടിമയെ പോലെയാണ് ഒരു ബിഷപ്പിന്റെ പിറകെ ആ ഫംഗ്ഷന് സിസ്റ്റർ പോയിരിക്കുന്നത്.
ആ ഫംഗ്ഷനെ സിസ്റ്റർ ചിരിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒരു അടിമയ്ക്കുള്ള സ്വാതന്ത്ര്യം, ഒരു അടിമയുടെ ചിന്താഗതി പോലും നഷ്ടപ്പെട്ടായിരിക്കും അവിടെ സിസ്റ്റർ. അതാണ്, അത് അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഒറ്റയടിക്ക് സിസ്റ്ററിന് അവിടെ എഴുന്നേറ്റ് നിന്ന് ചേച്ചിയോട് പറയാൻ പറ്റിയല്ല, അല്ലെങ്കിൽ സഹോദരങ്ങളോട് പറയാൻ പറ്റിയല്ല, ഈ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ നിർത്തിവെക്കാം. ഒരു കല്യാണത്തിനാണ് ചിലപ്പോൾ അത് ചെയ്തെന്നിരിക്കും, അത് വീട്ടുകാർ ചെയ്തെന്നിരിക്കും, പക്ഷെ ഒരു സിസ്റ്ററിനെ സംബന്ധിച്ച് അതൊക്കെ. അപ്പൊ ഈ എന്താണ് മറുപടി ഇതിന്? ഇതിന് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞതിനോട് ഏതിനോടാണ് താങ്കൾക്ക് വിയോജിപ്പ്? പ്രത്യേകിച്ചും ഈ ഒരു തെളിവുകൾ അല്ലെങ്കിൽ പല അനുകൂല ഘടകങ്ങളും വന്നിട്ടുണ്ടാകും, ഇതിൽ എന്താണ് താങ്കൾ ക്രോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം? സിസ്റ്റർ, ബഹുമാനപ്പെട്ട ലൂസി സിസ്റ്റർ പറഞ്ഞു മരണതുല്യം ദുഃഖം അനുഭവിച്ചു എന്നത്. ഈ ഡോക്ടറെ വിസ്തരിച്ച സമയത്ത് ഡോക്ടർ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്, സാധാരണഗതിയിൽ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടെങ്കിൽ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ ദുർബലയായിട്ട് വളരെ വേദനിച്ച് അവസ്ഥയിലായിരിക്കും. അങ്ങനെ മരണതുല്യം വേദന അനുഭവിക്കുന്ന വ്യക്തി, ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ ഭാഷയിലാണെങ്കിൽ, തൊട്ടടുത്ത ദിവസം പോയി ആഘോഷിച്ചതും പിന്നീട് 13 ഇൻസിഡന്റുകൾ നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലും അതിനുശേഷവും പോലും അവര് വളരെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഈ പറയപ്പെടുന്ന വ്യക്തിയോടൊപ്പം യാത്ര ചെയ്യുകയും പരിപാടികളിൽ പങ്കെടുത്തു എന്നൊക്കെ പറയപ്പെടുമ്പോൾ അവിടെ എവിടെയാണ് ദുഃഖം കിടക്കുന്നത്? എവിടെയാണ് ഒരു റേപ്പ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീക്കുണ്ടാകുന്ന മനോഭാരം അവർക്കുണ്ടാകുന്നത്? ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ 13,000 മനോവേദന അനുഭവിക്കുന്ന വ്യക്തികളുടെ മുഖഭാവത്തിലും ശരീരഭാവത്തിലും മാറ്റങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റും? അത് ജീവിതത്തിൽ ആദ്യമായിട്ട് റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി, അവരെ നമുക്കൊരു പൊതു ചർച്ചയിൽ അപമാനിക്കുന്ന തരത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങേക്ക് അങ്ങയുടെ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കാം. ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്തിരിക്കുന്ന തെളിവുകൾക്ക് അപ്പുറത്തേക്ക് ഞാൻ ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്തിരിക്കുന്ന മൊഴികൾക്കപ്പുറത്തേക്ക് ഞാനൊന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആരോപിക്കുമ്പോൾ ആ ആരോപണത്തിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു വസ്തുത ഉണ്ടാകണം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ 164 സ്റ്റേറ്റ്മെന്റ് എത്രയാണെന്നറിയോ? 100 പേജാണ്. 100 പേജ് അടങ്ങുന്ന 164 സ്റ്റേറ്റ്മെന്റ് ആണ്. ആ 164 സ്റ്റേറ്റ്മെന്റിൽ 100 പേജുകളുണ്ട്. അത്രയും പേജുകളിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ മൊഴി കൊടുത്തിട്ട് പോലും ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും ദാരുണമായിട്ടുണ്ടാകാവുന്ന സാഹചര്യങ്ങൾ മറന്നുപോയി, മറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് വിട്ടുപോയി എന്ന് പറയുന്നത് വസ്തുത എന്താ? ഒരു സെക്കൻഡ്, ശ്രീ ഷൈജു ആന്റണി, ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളോട് യോജിക്കാൻ കഴിയുമോ താങ്കൾക്ക്? ഒന്നാമത്തെ കാര്യം, എനിക്ക് ജസ്റ്റിന്റെ ആള് മാറിപ്പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആള് മാറിപ്പോയതാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റിന് ഈ പറയുന്നതെല്ലാം ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാവുന്ന കാര്യങ്ങളല്ല. അത് ജസ്റ്റിൻ തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, കോടതിക്ക് അകത്ത് നടന്ന ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസം വിധി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞോട്ടെ, പറഞ്ഞതിന് ശേഷം പറഞ്ഞോളൂ. കോടതിക്ക് അകത്ത് നടന്നൊരു സംഭവം ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രോസിക്യൂട്ടറോട് സംസാരിച്ച് മനസ്സിലാക്കിയെന്ന് ഞാൻ പറയാം. ഇവർ, അതായത് പ്രതിഭാഗം വക്കീൽ, ഈ കന്യാസ്ത്രീ പിറ്റേ ദിവസം ഒരു ഫംഗ്ഷനിൽ വളരെ സന്തോഷവതിയായി ആനന്ദവതിയായി പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ കോടതിക്കകത്ത് പ്ലേ ചെയ്തത്രേ. അത് ഇവരുടെ വീഡിയോ ആയിരുന്നു. ഈ ഇവർ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന ഫംഗ്ഷനിലെ വീഡിയോ ആയിരുന്നു. ആ വീഡിയോ പ്ലേ ചെയ്ത് 2-3 സ്ഥലത്ത് അവർ ചിരിക്കുന്ന ഭാഗങ്ങൾ കാണിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ആ വീഡിയോ ആദ്യമായിട്ടാണ് അൺഫോർച്ചുനേറ്റ്ലി ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീ അവിടെ വെച്ചാണ്, കോടതിയിൽ വെച്ചാണ് ഇത് കാണുന്നത്. കോടതിയിൽ വെച്ച് കാണുമ്പോൾ പോലും ആ കന്യാസ്ത്രീ പറയുകയാണ്, ഞാൻ അപ്പുറത്ത് പോയി മാറിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു, അത് വീഡിയോയിലുണ്ടാവും, നോക്കൂ. അങ്ങനെ വീഡിയോയിൽ ഉണ്ടായിരുന്നു, അവർ ഒറ്റയ്ക്ക് വിങ്ങിപ്പൊട്ടി കരയുന്ന ഭാഗം കോടതി നോട്ട് ചെയ്തു. പക്ഷെ അത് ജഡ്ജ്മെന്റിലില്ല. അതായിക്കോട്ടെ, അത് ജഡ്ജ്മെന്റിലില്ല. രണ്ടാമത്തെ കാര്യം, എന്താണ് കാനൺ നിയമം 396 പറയുന്നത്?
കാനൺ നിയമം 396 പറയുന്നത് ഒരു ബിഷപ്പ് ഒരു സെമിനാരിയിലോ ഒരു കന്യാസ്ത്രീ മഠത്തിലോ വിസിറ്റ് ചെയ്യുമ്പോൾ വിസിറ്റേഷൻ ടൈമിൽ തന്നെ ആര് അക്കമ്പനി ചെയ്യണം, ആര് ഹെൽപ്പ് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബിഷപ്പിനാണെന്നാണ്. അതുകൊണ്ട് ഇന്ന് പീഡിപ്പിച്ചിട്ട് നാളെ എൻ്റെ കൂടെ വരണം എന്ന് ബിഷപ്പ് പറഞ്ഞാൽ പോയേ പറ്റൂ. അതാണ് ഈ കന്യാസ്ത്രീകളുടെ ഗതികേട്. സിസ്റ്റർ ലൂസിയോട് ചോദിച്ചു നോക്കൂ, ഇത് കാനൺ നിയമത്താൽ ബിഷപ്പിൽ നിക്ഷിപ്തമായ ഒരു അധികാരമാണ്, അത് ചെയ്യണം. പിന്നെ നിങ്ങൾ പറയുന്നു ക്രിസ്മസിന് ഇതയച്ചു എന്ന്, ക്രിസ്മസിന് എന്താണ് ഗ്രീറ്റിംഗ്സ് അയച്ചു. ക്രിസ്മസിന് ഗ്രീറ്റിംഗ്സ് അയക്കാൻ ജനറാളമ്മ എല്ലാ മദർ സുപ്പീരിയർമാർക്കും ഒരു ഓർഡർ കൊടുത്താൽ എല്ലാ മദർ സുപ്പീരിയർമാരും ഗ്രീറ്റിംഗ്സ് അയക്കണം. അയച്ചേ പറ്റൂ. ഇവർക്ക് ഇതിൽ നിന്നൊന്നും ഒഴിവില്ല സർ. ഇതെല്ലാം പ്രോസിക്യൂഷനും വളരെ കൃത്യമായിട്ട് കോടതിക്കും അറിയാമായിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ കോടതി അത് മൈൻഡ് ചെയ്തിട്ടില്ല, കോടതി അത് വ്യക്തമായി സ്വീകരിച്ചിട്ടില്ല. ശ്രീ ഷൈജു ആന്റണി അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ശ്രീ ഷൈജു ആന്റണി അവിടെ ഇടപെട്ട് പറയുന്നതിൽ ക്ഷമിക്കണം, അവിടെയും ഈ ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുണ്ട്. ഇല്ല, ഇതിനകത്ത് ഡിജിറ്റൽ തെളിവുകളുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്താണ് ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്നത്? കന്യാസ്ത്രീക്ക് മോശം സന്ദേശങ്ങൾ അയച്ചു എന്ന് പറയുന്നു. പക്ഷേ ആ ഫോൺ ആക്രിക്കടയിൽ കൊണ്ടുപോയി വിറ്റു എന്ന് പറഞ്ഞിട്ട് കന്യാസ്ത്രീ മറ്റൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ ഫോൺ ഈ ആക്രിക്കടയിൽ കൊണ്ടുപോയി വിറ്റു എന്ന് പറയുന്നതൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. അല്ല സുജയ, അപ്പോഴും വേറൊരു കാര്യം ആലോചിക്കണം. ഒന്ന്, കന്യാസ്ത്രീക്ക് ഡിജിറ്റൽ തെളിവുകൾ അയച്ചു എന്ന് കന്യാസ്ത്രീ ആരോപിക്കുന്ന മൊബൈൽ ഫോൺ അത് കന്യാസ്ത്രീയുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയി, പോട്ടെ. ഞാനങ്ങനെ ഒരു സാധനം അയച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ അപ്പുറത്തുണ്ടല്ലോ. ആ മൊബൈൽ ഫോൺ അവിടെ പോയി, അതില്ലേ? ആ മൊബൈൽ ഫോൺ ഇല്ല. അതിനുശേഷം പുതിയൊരു മൊബൈൽ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതാണുള്ളത്. ഓക്കെ, ആ മൊബൈൽ ഫോൺ ഇല്ല, ആ മൊബൈൽ ഫോൺ വർക്ക് ചെയ്തിട്ടില്ല സർ. അതായത് ആ പീരീഡിൽ അവർ ഉപയോഗിച്ചിരുന്ന, കന്യാസ്ത്രീ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കന്യാസ്ത്രീക്ക് ഉപയോഗശൂന്യമായി പോയി. കന്യാസ്ത്രീ അമ്മമാർ സാധാരണ അങ്ങനെയാണ് കന്യാസ്ത്രീ മഠങ്ങളിൽ. സിസ്റ്റർ ലൂസിയോട് ചോദിക്കുക, മഠത്തിൽ നിന്നൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കും, മൊബൈൽ ഫോൺ കംപ്ലൈന്റ് ആയിക്കഴിഞ്ഞാൽ മഠത്തിലെ സുപ്പീരിയർ പറയും എന്ത് ചെയ്യണമെന്ന്. അതനുസരിച്ച് ചെയ്യണം, തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അത് കൊടുത്ത് പകരം വേറൊന്ന് വാങ്ങാൻ പറഞ്ഞാൽ കൊടുത്ത് പകരം വേറൊന്ന് വാങ്ങണം. അങ്ങനെ ചെയ്യാൻ പറ്റൂ, പോട്ടെ. ശ്രീ ഷൈജു ആന്റണി, നമ്മൾ പോട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. ഈ മൊബൈൽ ഫോൺ ആക്രിക്കടയിൽ വിൽക്കുന്നു, ലാപ്ടോപ്പിൽ തെളിവുകളുണ്ട്, ഈ മെയിലുകൾ അയച്ചതിന്റെ അല്ലെങ്കിൽ കമ്പോസ് ചെയ്ത സന്ദേശങ്ങളുടെ ശേഖരിച്ച സന്ദേശങ്ങൾ, ആ ലാപ്ടോപ്പ് കേടായി എന്ന് പറയുന്നു, അതിൽ നിന്നും ഡിജിറ്റൽ തെളിവുകൾ റിട്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല. അവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഈ ലാപ്സ് ഉണ്ടായത് എന്നത് കൂടി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അപ്പീലുമായി പോവുകയാണ് മേൽക്കോടതിയിലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അവിടെയും വേണ്ടേ? സുജയ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംബന്ധിച്ചു. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഈ വിധിയിൽ തന്നെ കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ വിധിയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ തെളിവുകൾക്കൊന്നും പ്രാധാന്യമേ ഇല്ല, പ്രസക്തിയേ ഇല്ല. എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് പ്രശാന്ത് അതിന് നല്ല മറുപടി തരും. തീർച്ചയായും അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭത്തിലേക്ക് ഈ ഒരു വിഷയത്തിൽ, അതായത് ഇപ്പോൾ ഈ കന്യാസ്ത്രീ മഠത്തിലെ ബലപ്രയോഗം എന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇവിടെ ഇവർ തമ്മിൽ ഒരു ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധമെങ്കിലും ഉണ്ടായിരുന്നോ എന്ന തരത്തിലേക്ക് ഈ വിധി നീങ്ങിയിട്ടുണ്ടോ, അതിലും പല പ്രേക്ഷകരും ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നുണ്ട്. കന്യാസ്ത്രീക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരുപാട് സന്ദേശങ്ങളും വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.